ഹലോ ഗൈസ്, വെൽക്കം ടു എയർ ക്വസ്റ്റ്യൻ ടൈം. അപ്പം നമ്മുടെ ഗാങ് ആക്ടർ ജോണതൻ മേജേഴ്സ് അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. ഈവൻ നമ്മുടെ മാർവൽ തന്നെ പുള്ളിയെ ഫയറും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി വന്ന് ജോണതൻ മേജേഴ്സ് ഗാങ് ആയിട്ട് അഭിനയിക്കുമല്ലോ. സോ അപ്പോൾ ഇനി ഗാങ്ങിൻ്റെ സ്റ്റോറി എം സിയിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോണത്, അപ്പം അതിനെ പറ്റിയാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ നോക്കാൻ പോകണം. സോ നേരെ വീഡിയോ തുടക്കം. സോ നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു ഗാങ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എം സിയിൽ വന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് ഈ ഒരു മൾട്ടിപ്ലേ സാഗയുടെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ഗാങ് ദ കോൺക്വറർ ആണ്. ഓക്കെ, സോ അതുമാത്രമല്ല നമ്മുടെ ആൻഡ്മാൻ 3 പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ തന്നെ ഒരുപാട് ഗാങ് വേരിയൻസിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ പെട്ടെന്ന് ഒരു ദിവസം എം സിയിൽ ഇവരൊന്നും ഇല്ലടാ എന്ന് പറയാൻ പറ്റൂല. കാരണം ഗാങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സാധാരണ വില്ലൻ അല്ല. ഓക്കെ, ഒരു പടത്തിന് വേണ്ടി കൊണ്ടുവന്ന വില്ലനൊന്നും അല്ല, എൻ്റെ ഒരു മൾട്ടിപ്ലേ സാഗയ്ക്ക് ഇതിൻ്റെ ഒരു വലിയ വില്ലനായിട്ടാണ് ഗാങ്ങിനെ പ്ലാൻ ചെയ്ത്. ഈവൻ ഗാങ് ഡൈനാസ്റ്റിന് ഒരു അവഞ്ചേഴ്സ് മൂവി തന്നെ വരാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. സോ ഇവൻ അതിൻ്റെ ടൈറ്റിന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അപ്പം ഗാങ്ങിൻ്റെ സ്റ്റോറി എന്നെ എങ്ങനെ ഇവർ എൻഡ് ആക്കും, അതായത് ഇപ്പോൾ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. കാരണം ഒരുപാട് ഗാങ് വേരിയൻസ് ഉണ്ട്. അവരെയൊക്കെ എന്താ പറയുക, പെട്ടെന്ന് ഒരു ദിവസം അവരൊന്നും ഇല്ലെന്ന് പറയാനും പറ്റില്ല. കാരണം ഗാങ് വന്ന് മൾട്ടിവേഴ്സ് ലെവൽ ത്രെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇതിലിപ്പം എന്തായിരിക്കും ഇവർ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചാൽ കുറച്ച് വരികളുണ്ട്. ഒന്നെങ്കിൽ ഗാങ്ങിനെ ഇവരെ റീകാസ്റ്റ് ചെയ്യാൻ ചാൻസസ് അധികമാണ്. അതായത് ജോണതൻ മേജേഴ്സ് അല്ലാതെ വേറൊരു ഗാങ്ങിനെ കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്, വേറൊരു ആക്ടറിനെ വെച്ച് റീപ്ലേസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ള ചില റൂമേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് വിൽ സ്മിത്ത് എന്നൊക്കെ പറഞ്ഞ് പല റൂമേഴ്സും ഉണ്ട്, നിങ്ങളിപ്പോൾ ഓൺലൈനിൽ നോക്കി കാണാൻ പറ്റും. സോ മേ ബി ഗാങ്ങിനെ റീകാസ്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. കാരണം മാർവലിൽ ഇതൊരു പുതിയതായിട്ടുള്ള ഒരു കാര്യമല്ല, ആൾറെഡി മാർവൽ പല ആക്ടേഴ്സിനെ റീകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ റോഡി അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈവൻ താനോസ് തന്നെ ടെക്നിക്കലി റീകാസ്റ്റ് ആണ്. അപ്പോൾ റീകാസ്റ്റ് എന്ന് പറയുന്നത് മാർവലിന് പുതിയതായിട്ടുള്ള ഒരു കാര്യമല്ല. സോ മേ ബി ഗാങ്ങിനെ റീകാസ്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ബട്ട് ഇവിടെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആൾറെഡി ഗാങ്ങിൻ്റെ ഫേസ് ക്ലിയർ ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇനി പെട്ടെന്ന് മാറ്റി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമെന്നതാണ് ഒരു ഡൗട്ടായിട്ടുള്ള ഒരു കാര്യം. ബട്ട് പിന്നീട് പോകും തോറും മാറിക്കോളൂ എന്നാണ് തോന്നുന്നത്. ചിലപ്പം ഗാങ്ങിനെ റീകാസ്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഗാങ്ങിൻ്റെ സ്റ്റോറി ടി വിയെ വെച്ച് തന്നെ എൻഡ് ആക്കാൻ ചാൻസസ് അധികമാണ്. നമ്മളിപ്പോൾ ലോക്കി സീസൺ 2 കണ്ടതാണ്, നമ്മുടെ ടി വിയാണ് ഇപ്പം ഗാങ്ങിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ മേ ബി ടി വിയെ തന്നെ ഗാങ്ങിനെ മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്തു. സോ ഗാങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ടി വിയെ തന്നെ നോക്കിയെന്ന് സിമ്പിളായിട്ട് പറയാനും ചാൻസസ് അധികമാണ്. നമ്മുടെ ലോക്കി ഹെൽപ്പ് ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞ് ഗാങ്ങിൻ്റെ സ്റ്റോറി എൻഡ് ചെയ്യാൻ ചാൻസസ് അധികമായിട്ടാണ് ഉള്ളത്. കാരണം നമ്മൾ ആൾറെഡി കണ്ടതാണ്, നമ്മുടെ മോബീസൊക്കെ ആണെങ്കിൽ നമ്മുടെ ആൻഡ്മാൻ 3 വന്ന ഒരു ഗാങ് വേരിയൻറ്റിനെ പറ്റി സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. സോ ഇപ്പം എൻ്റെ ഒരു ഗാങ് വേരിയൻസിൻ്റെ ടി വിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ടി വി തന്നെ ഗാങ്ങിൻ്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു, ഇനി ഗാങ് വരൂല, ടി വി തന്നെ അതെല്ലാം നോക്കി എന്നും പറയാനും ചാൻസസ് ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ടി വിക്കും നല്ല പവറുണ്ട്, ഇവൻ ലോക്കിയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ടി വി തന്നെ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറയാനും ചാൻസസ് അധികമാണ്. സോ ഇതൊന്നും അല്ലെങ്കിൽ വേറൊരു വില്ലനെ ഇറക്കാൻ ചാൻസസ് അധികമാണ് മാർവൽ. അതായത് ഗാങ്ങിനേക്കാളും പവർഫുള്ളും പൊട്ടൻഷ്യലും ഉള്ള ഒരു വില്ലനെ മാർവൽ കൊണ്ടുവരാൻ ചാൻസസ് അധികമാണ്. അതായത് നമ്മുടെ ഡോക്ടർ ഡൂം. യെസ്, ഡോക്ടർ ഡൂം വരാൻ ചാൻസസ് അധികമാണ്. കാരണം സീക്രട്ട് വാർസിൻ്റെ സ്റ്റോറി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഡോക്ടർ ഡൂം ഇല്ലാതെ അവിടെ കഥയെ പറയാൻ പറ്റുള്ളൂ. കാരണം സീക്രട്ട് വാർസ് നടക്കാനുള്ള മെയിൻ റീസൺസിൽ ഒരാൾ ഡോക്ടർ ഡൂമാണ്. ആ ഒരു സമയം ഡോക്ടർ ഡൂം ഗോഡ് എംപയർ ആയിട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഡൂം എന്തായാലും വന്നേ പറ്റൂ. അപ്പം ഡോക്ടർ ഡൂം ഗാങ്ങിനെക്കാളും പവർഫുൾ വില്ലനാണ് ഡോക്ടർ ഡൂം വന്നു എന്ന് സിമ്പിളായിട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഗാങ്ങിനെ അങ്ങോട്ട് മറക്കാനും ചാൻസസ് അധികമായിട്ടാണ് ഉള്ളത്. നമ്മുടെ സിലിയൻ മർഫിയാണ് ഡോക്ടർ ഡൂമായിട്ട് അഭിനയിക്കാൻ പോകണമെന്നൊക്കെ റൂമറൊക്കെ ഉണ്ട്. സോ വന്നാൽ സൂപ്പറായിരിക്കും. സോ മിക്കവാറും ഡോക്ടർ ഡൂമിനെ ഇറക്കാൻ ചാൻസസ് അധികം ആയിട്ടാണ് ഉള്ളത്. സോ മാർവലായിട്ടൊന്നും പറയാൻ പറ്റില്ല എന്ത് ചെയ്യുമെന്ന്. ചിലപ്പോൾ ഗാങ്ങിൻ്റെ മറ്റൊരു വേരിയൻ്റാണ് ഈ ഒരു ഡോക്ടർ ഡൂം എന്നും പറയാനും ചാൻസസ് ഉണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. സോ ഡോക്ടർ ഡൂം വന്നാൽ അതും കൊള്ളായിരിക്കും. കാരണം ഗാങ്ങിനേക്കാളും ഒരു നല്ലൊരു സൂപ്പർ വില്ലനാണ് ഡോക്ടർ ഡൂം. സോ ഡോക്ടർ ഡൂമിന് വന്നു കഴിഞ്ഞാൽ ഗാങ്ങിനെ എല്ലാവരും മറക്കാൻ ചാൻസസ് ഉണ്ട്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വില്ലനെ മാർവല് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും നമ്മൾ ആൾട്ടറൗണ്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ജോണതൻ മേജേഴ്സ് ഇനി ഗാങ്ങായിട്ട് അഭിനയിക്കാൻ ചാൻസസേ ഇല്ല. ഒന്നെങ്കിൽ റീകാസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ ഡൂമിനെ വല്ലതും ഇറക്കാനൊക്കെ ചാൻസസ് ഉണ്ട്. ആ സ്റ്റോറി തന്നെ ചേഞ്ച് ചെയ്യാൻ ചാൻസസ് അധികമാണ്. കാരണം ഇപ്പം ഗാങ് ഡൈനാസ്റ്റിയുടെ ടൈറ്റിൽ അവർ ചേഞ്ച് ചെയ്തു. സോ അവഞ്ചേഴ്സ് 5 എന്നാണ് ഇട്ടിരിക്കുന്നത്. സോ മേ ബി അത് വേറെ വല്ലതാവാം. ചിലപ്പം ഡോക്ടർ ഡൂമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആവാനൊക്കെ ചാൻസസ് ഉണ്ട്. സോ എന്തായാലും ഗാങ്ങിൻ്റെ സ്റ്റോറി ഉടനെ എൻഡ് ആക്കും എന്നാണ് തോന്നുന്നത്. സോ ബട്ട് അത് എങ്ങനെ മാർവല് അത് അവസാനിപ്പിക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല. ഒന്നെങ്കിൽ ടി വി വെച്ച് ഗാങ്ങിനെ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാനും ചാൻസസ് ഉണ്ട്. സോ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താണ് തോന്നുന്നത്, മാർവല് ഗാങ്ങിൻ്റെ സ്റ്റോറി എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കാം. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണിക്കുക, മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.